Hello guys, I welcome CS Texan Sports on our YouTube channel. I'm at a fresh episode. So guys, I'm going to review the Kerala Blasters related title trends and news. So let's get into the video. So guys, we are going to talk about Kerala Blasters related to transfer news. So first time, we are going to talk about transfer news. So we are going to talk about transfer news. Kerala Blasters And finally, I am going to talk about the video. ogbeche Kerala Blasters with Matter ISL Club by Mumbai City FC League Chekiri. Every guy reported the Matter Alan, our Pramuka website, gold.com. So, gold.com reported them Kagasham, which was game by Tunis News in 90-95% jumper, which was game by Tunis News on gold.com reported the Navare, reported the news on Pudua that Tarla and Abraham. So, I don't know the Kathirpin Sesham, our news on Nirigana, ogbeche Mumbai City FC League. ogbeche Kaisal and the other two still and Dinda and Barno, Adam Adam Kerala Blasters, we don't know. As of now, Kerala Blasters player and Baksha Puan is at the end of the Barnu. And finally, gold.com reported the Rigiana. Number of Baksha Kerala Blasters with the boy, Matur ISL Club by Mumbai City FC League. So, Mumbai, the Kaito, Nuding Wood in the Navaram, Arthur Susan Kim, Gachu team, I marked in Mumbai Karam, Ahmad Jahu, Ugo Boomers, and a Motada, Fall, Bertholomew, Ogbeche. Shakti Butter team, I knew very Mandrika Pachilagan, I saw Jill Oberry. അവരെ സെറ്റായി എന്ന് തന്നെ പറയാം അടുത്ത ഒരു സീസണിലേക്ക് അല്ലേ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ എക്കാലത്തെ മികച്ച ഒരു ഫോർവേഡ് നൈജീരിയൻ ഫോർവേഡും കൂടിയാണ് നമ്മുടെ ബോത്ലോമി ഒഗ്ബെച്ചെ ആ ഒരു വ്യക്തിയുള്ള കാരണമാണ് കേരള ബ്ലാസ്റ്റേഴ്സ് കഴിഞ്ഞ ഒരു പൊസിഷനിൽ ഭേദപ്പെട്ട ഒരു പൊസിഷനിൽ ഫിനിഷ് ചെയ്ത് ആൻഡ് കേരള ബ്ലാസ്റ്റേഴ്സിലെ മുന്നുണ്ടായിരുന്ന ഇയാണ് ഗ്യൂമിന്റെ റെക്കോർഡൊക്കെ പൊളിച്ച് എഴുതിയൊരു വ്യക്തിയും കൂടിയാണ് ബോത്ലോമി ഒഗ്ബെച്ചെ അപ്പൊ അദ്ദേഹം നമ്മുടെ ടീം വിട്ടു പോകുന്നത് ഒരു തീരാ നഷ്ടമാണെങ്കിൽ പോലും അദ്ദേഹം പോയാൽ പോലും നമ്മുടെ എസ് ജി പുതിയൊരു പ്ലെയർ എത്തിക്കുന്ന തന്നെ പ്രതീക്ഷിക്കാം നല്ല ക്വാളിറ്റി ഓഗ്ബെച്ചനായിട്ട് ലെവൽ ക്വാളിറ്റി ഉള്ള ഒരു പ്ലെയർ എത്തിക്കുന്ന തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം അവരെ ആരെയാണ് നമ്മുടെ എസ് ജി എത്തിക്കാന്ന് ഞാൻ അദ്ദേഹത്തിൻ്റെ വിശ്വാസം അർപ്പിക്കുന്നു എന്ന് തന്നെ പറയാം സോ നമുക്ക് കണ്ടുതന്നെ അറിയാം ഏതൊരു പ്ലെയറാണ് ഓഗ്ബെച്ചയ്ക്ക് പകരമായിട്ട് വരുന്നത് ഇനി നിങ്ങൾ എല്ലാവരും വിചാരിക്കുന്നുണ്ടാവുക കോറോ ആയിരിക്കും ബോത്ലോമി ഓഗ്ബെച്ചന്റെ റീപ്ലേസ്മെന്റ് എന്ന് സോ ഗൈസ് അങ്ങനെ ആവാൻ സാധ്യത കുറവാണ് ആയിക്കൂടാന്നില്ല പക്ഷെ സാധ്യത കുറവാണ് കാരണം എന്താന്ന് പറഞ്ഞാൽ ഞാൻ മുന്നേ പറഞ്ഞ മാതിരി തന്നെ കോറോന്റെ വേജ് കട്ട് ചെയ്തിട്ട് വേണ്ടി വരും അദ്ദേഹത്തിന് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ സ്ട്രൈക്കർ ആക്കാൻ കാരണം ഹ്യൂജ് വേജ് കട്ട് തന്നെ അദ്ദേഹം ചെയ്യേണ്ടി വരും കോറോ നമ്മുടെ എഫ് സി ഗോവയിൽ വാങ്ങിക്കൊണ്ടിരുന്ന ഒരു തുക എന്ന് പറയുന്നത് 3.5 കോടിയാണ് പക്ഷെ കേരള ബ്ലാസ്റ്റേഴ്സിലോട്ട് വരുമ്പോൾ അത് 1.75 കോടിയായിട്ട് ചുരുക്കുകയാണെങ്കിൽ കോറോനെ കേരള ബ്ലാസ്റ്റേഴ്സിൽ എത്താൻ കഴിയും അല്ലെങ്കിൽ എത്താൻ കഴിയില്ല എന്ന് തന്നെ പറയാം സോ വേജ് കട്ട് ആക്സെപ്റ്റ് ചെയ്യുകയാണെങ്കിൽ കോറോ നമ്മുടെ ടീമിൽ എത്താനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ട് എന്തായാലും നമുക്ക് കണ്ടെന്ന് അറിയാം പക്ഷെ നടക്കാനുള്ള ഒരു പോസിബിലിറ്റി വളരെ വളരെയധികം കുറവാണ് കോറോ നമ്മുടെ ടീമിൽ എത്താനുള്ള ഒരു പോസിബിലിറ്റി എന്തായാലും അദ്ദേഹം പോയി അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം നിങ്ങളുടെ ഇതിനെ പറ്റിയുള്ള ഒരു അഭിപ്രായം എന്താന്ന് വെച്ചാൽ കമന്റ് ചെയ്യുക ഒഗ്ബെച്ചെ പോയതിനെ പറ്റിയുള്ള ഒരു അഭിപ്രായം നിങ്ങളുടെ എന്താന്ന് വെച്ചാൽ കമന്റ് ചെയ്യുക എൻ്റെ ഒരു അഭിപ്രായത്തിൽ അദ്ദേഹം പോയ ഒരു വേറൊരു വ്യക്തി വരും എസ് ഡി എത്തിക്കും ഒരു സൂപ്പർ ക്വാളിറ്റി പ്ലെയറിന് സോ അത്രത്തോളം ഉള്ളു ഒഗ്ബെച്ചിനെ പറ്റിയുള്ള ഒരു ന്യൂസ് പിന്നെ രണ്ട് ന്യൂസ് നിങ്ങൾ എല്ലാവരും ചോദിക്കുന്നുണ്ടായി കുറച്ച് പേര് ചോദിക്കുന്നുണ്ടായി അതിനെ പറ്റിയുള്ള ഒരു ന്യൂസ് നമ്മുടെ റൊണാൾഡോ ഒലിവേറിനെ പറ്റിയിട്ടില്ല കേരള ബ്ലാസ്റ്റേഴ്സിന്റെ റിസർവ് പ്ലെയറായ റൊണാൾഡോ ഒലിവേറിനെ പറ്റിയിട്ട് കുറച്ച് പേര് ചോദിക്കുന്നുണ്ടായിരുന്നു സോ അതിനെ പറ്റിയിട്ടും കൂടി ഒരു അപ്ഡേറ്റ് തരാം സോ റൊണാൾഡോ ഒലിവേറ അടുത്തൊരു സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സിൽ ഉണ്ടാവില്ല അദ്ദേഹം വേറൊരു ക്ലബിലേക്ക് ചേക്ക് കയറി കഴിഞ്ഞു ഒരു യുണൈറ്റഡ് എഫ് സിയിലേക്ക് അദ്ദേഹം ചേക്ക് കയറി കഴിഞ്ഞു റൊണാൾഡോ ഒലിവേറ അതുകൊണ്ട് തന്നെ അടുത്തൊരു സീസണിലേക്ക് കേരള ബ്ലാസ്റ്റേഴ്സിൽ ഉണ്ടാവില്ല റിസർവ്സ് നിന്ന് അദ്ദേഹം മാറിക്കഴിഞ്ഞു ഇനി വേറൊരു അപ്ഡേറ്റ് ആരോ കുറിച്ചിട്ടാന്ന് ചോദിച്ചാൽ മറ്റാരോ കുറിച്ചിട്ടല്ല നമ്മുടെ നോറം മഹേഷ് സിംഗിനെ പറ്റിയിട്ടാണ് സോ കുറെ പേര് അദ്ദേഹത്തിനെ കുറിച്ചിട്ടും ചോദിക്കുന്നുണ്ട് അദ്ദേഹം കേരള ബ്ലാസ്റ്റേഴ്സിൽ സൈൻ ചെയ്തോന്നു സോ ആക്ച്വലി അദ്ദേഹത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹം ഈ ജനുവരി 2020 അതായത് ഈ കൊല്ലം തുടക്കത്തിൽ അദ്ദേഹം കേരള ബ്ലാസ്റ്റേഴ്സിൽ എത്തിയൊരു പ്ലെയറാണ് റിസർവ് ടീമിൽ എത്തിയൊരു പ്ലെയറാണ് നമ്മുടെ ലോൺ അടിസ്ഥാനത്തിൽ ഷിലോങ്ങിലെ ചോദിക്കുന്നത് അതിനുശേഷം വീണ്ടും അങ്ങോട്ട് തിരിച്ചു പോയി ലോൺ കഴിഞ്ഞപ്പോൾ പക്ഷേ ഇപ്പം നമുക്ക് ലേറ്റസ്റ്റ് ആയിട്ട് കിട്ടുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ചിട്ട് അദ്ദേഹം കേരള ബ്ലാസ്റ്റേഴ്സിനെ സൈൻ ചെയ്യാൻ പോകുന്നു എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത് ഓക്കെ അപ്പോൾ കുറച്ചും കൂടി ഒന്നുകൂടി കൺഫേം ആവാണ്ട് അപ്പോൾ ഏകദേശം കൺഫേംഡ് തന്നെയാണ് ഇദ്ദേഹം ഒരു സ്ട്രൈക്കർ പൊസിഷനിൽ കളിക്കുന്ന ഒരു വ്യക്തിയാണ് ബെസ്റ്റ് പെർഫോമൻസ് കാഴ്ചവെക്കാൻ കേപ്പബിലിറ്റി ഉള്ള ഒരു പ്ലെയറും കൂടിയാണ് നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്
സോ മികച്ചൊരു സ്ട്രൈക്കറാണ്. ചിലപ്പോൾ ഒരു പക്ഷേ സൈൻ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ മെയിൻ ടീമിലേക്ക് അവസരം കിട്ടാനും സാധ്യതയുള്ള ഒരു പ്ലെയറാണ്. സോ ഇത്രത്തോളമാണ് നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത്. സോ എന്തായാലും എൻ്റെ ഈ ചെറിയ ഇൻഫോർമേറ്റീവ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് ഇനി മറ്റൊരു ന്യൂസുമായി മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരെയും ദിസ് ഇസ് അതുൽ സൈനിങ് ഓഫ്.